ഇന്ത്യയ്ക്ക് അഭിമാനം ചന്ദ്രയാൻ മൂന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നതും ഇന്ത്യയുടെ ഈ ചാന്ദ്രയാനത്തിന്റെ വിജയം തന്നെയാണ് എന്നാൽ ചില രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഈ ബഹിരാകാശ കുതിപ്പ് അത്ര കണ്ട് പിടിച്ചിട്ടില്ല ദഹിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഇന്ത്യയുടെ ശത്രുരാജ്യമായ പാകിസ്ഥാന് ഇത് പരസ്യമായി പ്രകടിപ്പിച്ച വ്യക്തിക്ക് ഇന്ന് ഖേദം പ്രകടിപ്പിക്കാനേ നേരമുണ്ടാകുള്ളൂ എന്നതും തീർച്ച ഇന്ത്യയുടെ ചന്ദ്രയാൻ മൂന്ന് ദൌത്യത്തെ പരിഹസിച്ച് പാകിസ്ഥാൻ മുൻ ശാസ്ത്രമന്ത്രി ഫവാദ് ചൌധരി രംഗത്ത് വന്നിരുന്നു ചന്ദ്രനെ കാണാൻ ഇത്ര ദൂരം പോകേണ്ടതില്ല എന്ന് ഒരു ടെലിവിഷൻ അഭിമുഖത്തിനിടെ അദ്ദേഹം പറഞ്ഞു ഈ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ തരംഗമാവുകയാണ് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ഐ നടത്തിയ മൂന്നാമത്തെ ചാന്ദ്രദൌത്യമായ ചന്ദ്രയാൻ മൂന്നിനെക്കുറിച്ചുള്ള ടെലിവിഷൻ അവതാരകയുടെ ചോദ്യത്തിന് ഉത്തരം നൽകുകയായിരുന്നു ഫവാദ് ചൌധരി ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപണം വിജയകരമായതിന് തൊട്ടു പിന്നാലെയാണ് ഫവാദ് ചൌധരിയുടെ വീഡിയോ പുറത്തുവന്നത് ഈദുൽ ഈദുൾ അടുത്ത ദിനങ്ങളിലായിരുന്നു ചന്ദ്രയാൻ മൂന്നിന്റെ വിക്ഷേപണം അതിനാൽ തന്നെ ചന്ദ്രനെ കാണാൻ എന്ന ചൌധരിയുടെ പ്രസ്താവന വളരെ വേഗം വൈറലാവുകയായിരുന്നു ഇന്ത്യയുടെ ചാന്ദ്രദൌത്യത്തിന് നേരിട്ട് സാക്ഷ്യം വഹിച്ച ഒട്ടേറെ പേർ വീഡിയോ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് രസകരമായ മറ്റൊരു കാര്യം എന്തെന്നാൽ ഇതേ ശാസ്ത്രമന്ത്രി ഇന്ത്യയെ മുൻപും പരിഹസിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ രണ്ടാം ചന്ദ്രയാൻ ദൌത്യം അവസാനഘട്ടത്തിൽ ലക്ഷ്യം കാണാതെ പോയതിനെ പരിഹസിച്ചായിരുന്നു അന്ന് പാക് മന്ത്രി ഫവാദ് ചൌധരി രംഗത്തെത്തിയത് എല്ലാവരും ഉറങ്ങിക്കോളൂ ചന്ദ്രനിൽ എത്തേണ്ടതിന് പകരം കളിപ്പാട്ടം മുംബൈയിലെത്തിയിരിക്കുന്നു എന്നാണ് ദൌത്യം പരാജയപ്പെട്ടതിനെ കളിയാക്കി അന്ന് ട്വിറ്ററിൽ കുറിച്ചത് സെപ്റ്റംബർ ഏഴ് പുലർച്ചെയാണ് രാജ്യമേറെ പ്രതീക്ഷ വെച്ച ചന്ദ്രയാൻ രണ്ട് ദൗത്യത്തിൽ അവസാനഘട്ടത്തിൽ അനിശ്ചിതത്വം എന്ന വിവരം പുറത്തുവന്നത് ഇന്ത്യ ഏറെ പ്രാധാന്യത്തോടെ കണ്ട ചന്ദ്രയാൻ ദൌത്യത്തെ മോശമായി ചിത്രീകരിച്ച പാക് മന്ത്രിക്കെതിരെ അന്ന് രാജ്യമെമ്പാടും രോഷം പുകഞ്ഞിരുന്നു ഇനിതാ വീണ്ടും ചന്ദ്രയാൻ മൂന്നിനെ കളിയാക്കിയിരിക്കുകയാണ് ചൗധരി ഇതിനോടകം തന്നെ ഇന്ത്യൻ ജനത ചൌധരിയുടെ പരാമർശങ്ങൾക്ക് ചെകിട്ടതടി നൽകി കഴിഞ്ഞു എന്നതാണ് സത്യം നിരവധി പേരാണ് പ്രകോപനപരമായ അദ്ദേഹത്തിന്റെ ട്വീറ്റിനെതിരെ രംഗത്തെത്തിയത് സമാനമായ സംഭവം ഒരു ഇന്ത്യക്കാരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതും ലജ്ജാവഹമാണ് ചന്ദ്രയാൻ മൂന്ന് ദൌത്യം പരാജയപ്പെടുമെന്ന് ട്വീറ്റ് ചെയ്ത് പുലിവാലി പിടിച്ച കർണാടക അധ്യാപകൻ മലേശ്വരം പി യു കോളേജിലെ കന്നഡ അധ്യാപകൻ ഹുലി കുണ്ടേ മൂർത്തിയാണ് ദൌത്യത്തെ പരിഹസിച്ച് ട്വിറ്ററിൽ വിവാദ പോസ്റ്റിട്ടത് പിന്നാലെ അധ്യാപകനെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപക വിമർശനമുയർന്നു വിവാദമായതോടെ സംസ്ഥാന സർക്കാർ അധ്യാപകനോട് വിശദീകരണം ആവശ്യപ്പെട്ടു ചന്ദ്രയാൻ മൂന്ന് ഇത്തവണയും പരാജയപ്പെടുമെന്നായിരുന്നു അധ്യാപകന്റെ ട്വീറ്റ് തിങ്കളാഴ്ചയാണ് ചന്ദ്രയാൻ മൂന്നിനെക്കുറിച്ചുള്ള മൂർത്തിയുടെ സമൂഹ മാധ്യമ പോസ്റ്റ് തന്റെ ശ്രദ്ധയിൽപ്പെടുന്നതെന്ന് പ്രീ യൂണിവേഴ്സിറ്റി ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു അത്തരത്തിലൊരു കുറിപ്പ് പോസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് അധ്യാപകനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ബുധനാഴ്ച അദ്ദേഹം മറുപടി നൽകും ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു വിഷയത്തിൽ ബി നേതാവ് എസ് സുരേഷ് കുമാർ വിദ്യാഭ്യാസ മന്ത്രി മധു ബംഗാരപ്പയ്ക്ക് പരാതിയും നൽകിയിട്ടുണ്ട് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ മൂന്ന ഐ എസ് ആർഒ വിജയകരമായി വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ചന്ദ്രയാൻ വിക്ഷേപണം ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് ഉപഗ്രഹം പതിയെ ഇറക്കുകയാണ് ഐ എസ് ആർഒ ലക്ഷ്യമിടുന്നത് ഇത് വിജയകരമായാൽ ബഹിരാകാശത്ത് അപൂർവ നേട്ടം സ്വന്തമാക്കാൻ ഐ എസ് ആർഒയെ സഹായിക്കും യു എസ് ചൈന റഷ്യ തുടങ്ങിയ മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രമേ ചന്ദ്ര ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ ന്യൂസ് ഡെസ്ക് കേരളകൗമുദി